സാർ, ചായ. എത്ര വയസ്സുള്ളപ്പോഴാ ഈ കുട്ടി? 15 വയസ്സ്. പത്തി പഠിക്കുകയായിരുന്നു. പത്രങ്ങളിലൊക്കെ അന്നത് വലിയ വാർത്തയായിരുന്നു. അന്നേ നിങ്ങൾ ഇവിടെയായിരുന്നു? അതെ. അതായത് സുദക്ഷണ കൊല്ലപ്പെട്ടത് മുതൽ ദക്ഷ മരിച്ചത് വരെ ഈ വീട്ടിൽ നടന്നിട്ടുള്ള എല്ലാ കാര്യങ്ങളും അറിയാവുന്ന ഒരാൾ കൂടിയാണ് നിങ്ങൾ, അല്ലേ? അച്ചോട്ടാ, എനിക്കറിയാവുന്നതിനേക്കാൾ കൂടുതലൊന്നും അച്ചോട്ടന് അറിയാൻ വഴിയില്ല സാർ. എന്തു വേണമെങ്കിലും സാറിന് എന്നോട് ചോദിക്കാം. ഓക്കെ, സ്വാഭാവികമായും എനിക്കറിയേണ്ടത് ദക്ഷയെക്കുറിച്ചാണ്. എന്തായിരുന്നു അവൾ, അല്ലെങ്കിൽ എന്തിനായിരുന്നു അവൾ? ഇതിൽ ആദ്യത്തെ ചോദ്യത്തിന് ഉത്തരം തരാൻ ഒരുപക്ഷെ എനിക്ക് കഴിഞ്ഞേക്കും. എന്റെ ഭർത്താവ് ശിവദാസ് ഒരു ആക്സിഡന്റിൽ മരിക്കുമ്പോൾ ദക്ഷയ്ക്ക് 6 സുദർശനയ്ക്കും 12 വയസ്സായിരുന്നു പ്രായം. അന്ന് ഞാനും അദ്ദേഹവും ഒരേ കോളേജിൽ ഒരേ ഡിപ്പാർട്ട്മെന്റിൽ അധ്യാപകർ. കണക്കിലേറെ സ്വത്തുണ്ടായിരുന്ന ഒരച്ഛന്റെ ഏക മകളായിരുന്നിട്ടും, ജീവിക്കാൻ നല്ലൊരു ജോലി ഉണ്ടായിരുന്നിട്ടും ഒരാൺതുണയില്ലാതെ ഭർത്താവ് മരിച്ചൊരു സ്ത്രീക്ക് കഴിഞ്ഞുകൂടാനാവില്ലെന്ന മിഥ്യാബോധം എപ്പോഴും എന്നെയും പിടികൂടി. കോളേജിൽ അദ്ദേഹത്തിന് പകരക്കാരനായി വന്നാൽ എന്റെ ജീവിതത്തിലും അദ്ദേഹത്തിന് പകരക്കാരനായി. അവിടെ മുതൽ എനിക്ക് പിഴച്ചു തുടങ്ങിയിരുന്നു. ലോകത്ത് പെണ്ണായി പിറന്ന എന്തിനേയും ദുഷിച്ച കണ്ണോടെ മാത്രം നോക്കിയിരുന്ന ഒരു നെറുകെട്ട മനുഷ്യൻ, സ്വന്തം മകളെപ്പോലെ കാണേണ്ടിയിരുന്ന എന്റെ സുദർശനെ ദക്ഷയുടെ കൺമുമ്പിൽ വെച്ച് അന്നെനിക്ക് നഷ്ടപ്പെട്ടത് സുദക്ഷനെ മാത്രമല്ല ദക്ഷയും കൂടിയായിരുന്നു. ആ സംഭവത്തിന് ശേഷം അവൾ എന്നെ അമ്മയെന്ന് വിളിച്ചിട്ടില്ല. 3 വർഷങ്ങൾക്ക് ശേഷം കുറ്റക്കാരനല്ലെന്ന കണ്ടെത്തലോടെ കോടതി ആ മനുഷ്യനെ വെറുതെ വിട്ടു. വിധിയറിഞ്ഞ് കോടതിക്ക് പുറത്തെത്തിയ അയാളെ കയ്യിൽ കരുതിയിരുന്ന ഒരു കത്തിയുമായാണ് ദക്ഷ നേരിട്ടത്. ഭാഗ്യം കൊണ്ട് അന്നയാൾ രക്ഷപ്പെട്ടു. പിന്നീട് അയാൾക്ക് നേരെ എന്തെങ്കിലും ശ്രമങ്ങൾ ഉണ്ടായോ ദക്ഷയുടെ ഭാഗത്ത് നിന്ന്? എന്റെ അറിവിൽ 1 തവണ കൂടി ഉണ്ടായിട്ടുണ്ട്. അവള് +2 പഠിക്കുമ്പോ ടൗണിൽ ഒരു ബുക്ക് സ്റ്റാളിൽ വെച്ച് മരിക്കുന്നത് വരെയും ഈ 2 അച്ഛനോടുള്ള പക. ഐം സോറി, എനിക്ക് അയാളുടെ പേരറിയില്ല. ഐസക്, ഐസക് പണിക്കർ. മിസ്റ്റർ ഐസക് പണിക്കറോടുള്ള പക ദക്ഷയുടെ മനസ്സിൽ പഴയതുപോലെ തന്നെ ഉണ്ടായിരുന്നു. പഴയതുപോലെ എന്നല്ല, ദിവസം ചെല്ലുംതോറും അവൾക്ക് അയാളോട് പക കൂടുകയായിരുന്നു. അതായത് ദക്ഷ ഒരു കൊലപാതകത്തിന് ഒരുങ്ങുമ്പോൾ അവളുടെ മനസ്സിൽ ആദ്യം തെളിയേണ്ടിയിരുന്നത് ഐസക് പണിക്കറുടെ മുഖമാവണം. അതെ. പിന്നെ അതിനിടയ്ക്ക് ബാലഗംഗാധരൻ എങ്ങനെ കയറി വന്നു? ദക്ഷയ്ക്ക് അയാളോട് ഇത്ര പക തോന്നാൻ എന്തായിരുന്നു കാരണം? എനിക്കറിയില്ല സാർ. പക പോയിട്ട് ദക്ഷയ്ക്ക് അയാളെ പരിചയം പോലും ഇല്ലെന്നുള്ളത് എനിക്ക് ഉറപ്പാണ്. ഇതാണ് ദക്ഷയുടെ റൂം. വീട്ടിലെത്തിയാൽ അവൾ ഏറിയ സമയം ഇതിനുള്ളിൽ തന്നെയായിരുന്നു. ഈ സിസ്റ്റം ദക്ഷയുടേതാണോ? അതെ. Can I? Please. ഇവിടെ അടുത്തെവിടെ ഒരു കരിങ്കൽ ക്വാറിയുള്ളത്? ഇടയ്ക്കിടയ്ക്ക് കേൾക്കുന്നുണ്ടല്ലോ ഈ ശബ്ദം. 1 കിലോമീറ്റർ അപ്പുറത്തൊന്നുണ്ട്. weaponsworld.com, firearmblog.com, totaldestroyer.com,
arms and ammunitions.com. മരിക്കുന്നതിന് മുൻപോ പിൻപോ ദക്ഷയല്ലാതെ മറ്റാരെങ്കിലും ഈ കമ്പ്യൂട്ടർ യൂസ് ചെയ്തിട്ടുണ്ടോ? ഇല്ല, ഇത് അവളുടെ മാത്രമായിരുന്നു. ഓക്കേ. എന്താ സർ, എന്തെങ്കിലും കുഴപ്പം? ഹേയ്, ഒന്നുമില്ല, നത്തിങ്. ഈ അച്യുതൻ നായരല്ലാതെ ഇവിടെ മറ്റാരും ഇല്ലേ സഹായത്തിന്? കുക്കിങ്ങിനും അകമ്പണിക്കുമായി ഇവിടെ അടുത്തുള്ള ഒരു സ്ത്രീ വരും. പറമ്പിൽ എന്തെങ്കിലും പണിയുണ്ടെങ്കിൽ ഒഴിവുള്ളപ്പോ അവരുടെ ഭർത്താവ് വന്ന് ചെയ്യും. അയാൾക്ക് ക്വാറിയിലാണ് സ്ഥിരം പണി. എന്താ അയാളുടെ പേര്? കേളു. ഇവനെ ഞാൻ കൊണ്ടുപോകും. ഒറ്റ ഒരുത്തനങ്ങിയ പാറ പൊട്ടുന്നത് പോലെ ഇവന്റെ പേട്ട് തല ഇവിടെ ചതറും.